നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് തന്നെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെയും ക്ഷണിക്കാത്തതിനെതിരെ മുൻ മന്ത്രി ജി സുധാകരൻ രംഗത്ത്. ചരിത്ര നിരാസം ചില ഭാരവാഹികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണ്. അതുകൊണ്ട് ചരിത്രം ഇല്ലാതാകില്ല, അത് തുടർച്ചയാണ്, പുരോഗമനമാണ്. ഹിസ്റ്ററി ഇസ് പ്രോഗ്രസ്, അതാണ് ആധുനിക ചരിത്ര മതമെന്നും ജി സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 60-ാമത് വർഷത്തിലേക്ക് നീങ്ങുന്ന അമ്പലപ്പുഴ വണ്ടാനത്തുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ ആവശ്യാധിഷ്ഠിത വികസനത്തിന്റെ ഒരു സുവർണ അധ്യായം നാളെ ജനുവരി 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പങ്കാളിത്തത്തോടുകൂടി 173.18 കോടി രൂപ അടങ്കലിൽ നിർമ്മിച്ച മനോഹരമായ പടുകൂറ്റൻ 6-നില മന്ദിരമാണ് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പുകളാണ് ഇതിൽ സംവിധാനം ചെയ്യുന്നത്: കാർഡിയോളജി, കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജറി, ന്യൂറോളജി, ന്യൂറോ സർജറി, യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, നെഫ്രോളജി, പ്ലാസ്റ്റിക് സർജറി, എൻഡോക്രൈനോളജി എന്നിവയാണവ. 1963 കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജായിരുന്നു ഇത്. 1973 സർക്കാർ ഇത് ഏറ്റെടുത്തു. കേരളത്തിലെ 4-ാമത്തെ മെഡിക്കൽ കോളേജ്. ദേശീയപാതയോട് ചേർന്ന് 150 ഏക്കറിലായി തല ഉയർത്തി മധ്യ തിരുവിതാംകൂറിന് മൊത്തം ആശ്രയമായി നിൽക്കുന്നു. ഉദ്ഘാടനം സംബന്ധിച്ച് ചില വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. ചരിത്ര സത്യങ്ങൾ പ്രകാശിക്കുമ്പോൾ വിവാദങ്ങൾ എന്തിന്? 2012 ഈ മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനായി ഒരു ഗ്യാപ് അനാലിസിസിന് അയക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും അന്നത്തെ എം പി കെ സി വേണുഗോപാലിന്റെ ശുപാർശക്കത്തും ഒപ്പമുണ്ടായിരുന്നു. 2 വർഷത്തിനു ശേഷം 2014 ഡൽഹിയിൽ ആരോഗ്യ സെക്രട്ടറി വിളിച്ചുകൂട്ടിയ ചർച്ചയിൽ ഈ റിപ്പോർട്ട് പരിഗണിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി, കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന ആരോഗ്യ സെക്രട്ടറി ഇളങ്കോവൻ, ഇപ്പോഴത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അന്നത്തെ നോഡൽ ഓഫീസറുമായിരുന്ന ഡോക്ടർ ടി കെ സുമ എന്നിവർ പങ്കെടുത്തു. അവിടെ 200 ബെഡുകളും 50 ICU ബെഡുകളും 8 ഓപ്പറേഷൻ തിയേറ്ററുകളും 9 സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളും നിർമ്മിക്കാനുള്ള പ്രോജക്ട് അംഗീകരിച്ചു. ആദ്യം 5 നിലയും പിന്നീട് 6 നിലയും നിർമ്മിക്കാൻ തീരുമാനിച്ചു. 30 കോടി സംസ്ഥാനവും വിഹിതമായി നൽകണം. കൂടാതെ ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണം സംസ്ഥാനം നൽകണം. ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കേന്ദ്രം 120 കോടിയും ഉപകരണങ്ങളടക്കം സംസ്ഥാനം 53.18 കോടിയും അടക്കം മൊത്തം 173.18 കോടി രൂപ ചിലവഴിച്ചു കഴിഞ്ഞു. 2015 ഡിസംബർ 19 നിർമ്മാണം ടെൻഡർ ചെയ്തു. 2016 ജൂണിൽ നിർമ്മാണത്തിനുള്ള കരാർ നൽകി. എന്നാൽ 2016 ഫെബ്രുവരി 20 തന്നെ ശിലാസ്ഥാപനം നടത്തി. നടത്തിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം BJP പ്രസിഡന്റാണ്. ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിൽ UPA സർക്കാരും സംസ്ഥാനത്ത് UDF സർക്കാരുമായിരുന്നു. 2014 മുതൽ കേന്ദ്രത്തിൽ BJP സർക്കാരാണ്. 2016 മെയ് മുതൽ കേരളത്തിൽ LDF സർക്കാരുമാണ്. നിർമ്മാണ സമയത്ത് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു. വർക്ക് അവാർഡ് ചെയ്തതും പണം നൽകിയതും പണി പൂർത്തിയാക്കിയതും LDF സർക്കാരാണ്. കോവിഡ് വ്യാപനം മൂലം 2 വർഷത്തോളം പ്രവൃത്തി പുരോഗമിക്കുന്നതിന് തടസ്സമുണ്ടായി. എല്ലാ സർക്കാരുകളുടെയും കാലത്ത് ഞാൻ ഇവിടുത്തെ MLA പ്രവൃത്തി ആരംഭിച്ച കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ KC വേണുഗോപാൽ MLA പിന്നീട് MPയുമായിരുന്നു. 2019 മുതൽ AM ആരിഫാണ് MP. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുതൽ HSalamാണ് MLA. കരാർ ഒപ്പിട്ടതും പണം അനുവദിച്ചതും പണി ദ്രുതഗതിയിൽ നടത്തിയതും കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ്. ആരോഗ്യമന്ത്രി ശൈലജയോടൊപ്പം ഞാൻ മുന്നിലുണ്ടായിരുന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. നിലവിലെ ഇപ്പോൾ തുറക്കുന്ന സമുച്ചയത്തിന്റെ നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിൽ മന്ത്രി ശൈലജ നല്ല താല്പര്യം കാണിച്ചതുപോലെ തന്നെ പറയേണ്ടതാണ്, 2007 ജനുവരി 1 ആലപ്പുഴ ടൗണിൽ ശ്വാസം മുട്ടിക്കിടന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ഇപ്പോഴുള്ള വണ്ടാനത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറും മുഖ്യമന്ത്രി VS മന്ത്രിയും MLA എന്നോടൊപ്പം ഈ ഉദ്യമത്തിൽ പാറ പോലെ ഉറച്ചു നിന്നു എന്ന ചരിത്ര സത്യം ഇവിടെ രേഖപ്പെടുത്താതെ വയ്യ. അതിനു മുൻപ് എത്രയോ സമരങ്ങൾ മെഡിക്കൽ കോളേജ് വണ്ടാനത്തേക്ക് മാറ്റാനായി നടന്നുവെന്നതും ഓർത്തുപോകുന്നു. പാർട്ടി ഭാരവാഹി എന്ന നിലയിൽ അതിലെല്ലാം ഞാനും ഉണ്ടായിരുന്നു. ഇതിനായി പ്രവർത്തിച്ച ചിലരെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയെന്ന് മാധ്യമങ്ങൾ പരാതിപ്പെടുന്നു. ഒഴിവാക്കേണ്ട കാര്യം ഇല്ലായിരുന്നു, ശൈലജ ടീച്ചറേയും ഉൾപ്പെടുത്താമായിരുന്നു. ആദ്യാവസനം മുന്നിൽ നിന്ന് എന്നെ ഓർക്കാതിരുന്നതിൽ എനിക്ക് പരിഭവമില്ല. ജനോപകാരമായ സമൂഹത്തിന് വേണ്ടിയുള്ള വികസനങ്ങളിൽ ഭാഗഭാക്കാവാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമാണ് ഉള്ളത്. ചരിത്ര നിരാസം ചില ഭാരവാഹികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണ്. അതുകൊണ്ട് ചരിത്രം ഇല്ലാതാക്കുന്നില്ല, അത് തുടർച്ചയാണ്,
പുരോഗമനമാണ്. ഹിസ്റ്ററി ഈസ് പ്രോഗ്രസ്, അതാണ് ആധുനിക ചരിത്ര മതം. ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, വഴിയരികിൽ വെക്കുന്ന ഫ്ലെക്സുകളിലല്ല ജനഹൃദയങ്ങളിൽ രൂപപ്പെടുന്ന ഫ്ലെക്സുകളാണ് പ്രധാനമെന്ന്.